നമസ്കാരം, ഞാൻ ബിജി ഷൊള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡർ ആണ്. എല്ലാവർക്കും ബിജി ഷൊള്ളൂർ മാർക്കറ്റ് പ്രെഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അതിന് വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തൊരു വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം പോസിറ്റീവ് ട്രെൻഡ് തുടർന്നുകൊണ്ട് 16,132 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇൻട്രാഡേ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേ എങ്ങനെയാണ് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയിലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്? നിഫ്റ്റി 17,845 മുകളിൽ ഒരു ക്ലോസിംഗ് നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് ആണ്. നിഫ്റ്റി ആയാലും 16,020 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലായിരുന്നു നിഫ്റ്റിയിലെ ഒരു ഓപ്പൺ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ ഇപ്പോൾ നിഫ്റ്റിയിലുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും എങ്ങനെയാണ് വിദഗ്ധമായിട്ട് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലായാലും ഈ ഒരു മൂവ്മെന്റിലായാലും നമുക്കൊരു എക്സ്പയറി പ്രിഡിക്ഷൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പയറി പ്രിഡിക്ഷൻ നൽകിയിരുന്നില്ല. പക്ഷേ 16,130 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു സൂചിപ്പിച്ചിരുന്നു. ഈ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്രഷർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഈ ലെവലിൽ നിന്ന് നല്ലൊരു ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി രാവിലെ തന്നെ വന്നിരുന്നു. പക്ഷേ ഒരുപാട് തവണ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിൻ്റെ മുകളിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. പക്ഷേ ഈ ഒരു ലെവലായാലും നിഫ്റ്റിയിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം അതുപോലെ തന്നെ നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് 16,020 നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത്. അപ്പം ഇതിൻ്റെ മുകളിലേക്ക് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ടായിട്ട് ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. 16,010 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. ഈ ഒരു സപ്പോർട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിൽ വരുന്നൊരു സമയത്തായാലും നിഫ്റ്റി ഇതിൻ്റെ മുകളിലേക്ക് തിരിച്ചു കയറാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് ബൈലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ നിഫ്റ്റി ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് ഇനി ഒരു ഹോൾഡ് നിലനിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയിലായാലും ഒരു ഹയർ ലെവലിൽ നിന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ നിഫ്റ്റി ഈ ഒരു ലെവല് 16,010 ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ നിഫ്റ്റിയിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയിലായാലും ഇൻട്രാഡേയില് വളരെ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. 16,130 തന്നെയാണ് കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന അതേ ലെവൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിഫ്റ്റി 16,130 ഒരു താഴെ ഓപ്പണിംഗ് ആണ്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, 5 മിനിറ്റിൻ്റെ ലോ എങ്കിലും തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ നിഫ്റ്റിയുടെ അടുത്തൊരു സപ്പോർട്ട്, ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് 16,010 ആക്ട് ചെയ്യുക. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയാലും നിഫ്റ്റി ബൗൺസ് ചെയ്തേക്കാം. ഒരു 5 മിനിറ്റിന്റെ ലോ സോറി ഹൈ എങ്കിലും മുകളിലേക്ക് ഒരു ബ്രേക്ക് ചെയ്താൽ ബൈ ട്രെൻഡിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ 16,130 റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് റിവേഴ്സ് ആകുമ്പോൾ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. തിരിച്ച് ഈ ഒരു ഓപ്പണിംഗ് റേഞ്ച് തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. നിഫ്റ്റി ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിൽ വന്നതിന് ശേഷം 16,010 അടുത്ത് വന്നതിന് ശേഷം തിരിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ബൗൺസ് ചെയ്യുമ്പോൾ ബൈയിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. നിഫ്റ്റി വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, നിഫ്റ്റിയിലും ഹയർ ലെവൽ അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നത്. ഈ ഒരു ലെവലിലൊക്കെ നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 15 മിനിറ്റിൻ്റെ ഒരു ലോ താഴോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ബൈയിലെ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും 15 മിനിറ്റിൻ്റെ ഹൈ എങ്കിലും മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ബൈയിലെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്താലും 16,130 മുകളിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം ബൈയിലെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിഫ്റ്റിയിലും ഇത്ര ലെവലുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻട്രാഡേയിൽ വളരെ ക്ലിയർ ആയിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞ ദിവസത്തിലെ ഒരു ക്ലോസിംഗ് തന്നെ ബാങ്ക് നിഫ്റ്റിക്ക് വളരെ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം പോസിറ്റീവ് ട്രെൻഡ് നിലനിർത്തിക്കൊണ്ട് 34,920 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇന്ന് എക്സ്പയറിയിൽ വർക്ക് ചെയ്തിരുന്നു. നിഫ്റ്റി ആണെങ്കിൽ ഇന്നൊരു ഓപ്പണിംഗ് റേഞ്ച് താഴോട്ടും ബ്രേക്ക് ചെയ്തു, മുകളിലോട്ടും ബ്രേക്ക് ചെയ്തു.
ഓ രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യാതെ വലിയൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല. നിഫ്റ്റിയിലായാലും ചെറിയൊരു റേഞ്ചിന്റെ ഉള്ളിലായിരുന്നു നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷെ റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തവർക്ക് വളരെ കൃത്യമായിട്ട് അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലിൽ ഓപ്പണിംഗ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആണ് ട്രെൻഡ് വരുന്നത്. ഹയർ ലെവലിലേക്ക് ആയാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് മൂവ്മെന്റ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അപ്പൊ വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റിനെ എങ്ങനെയാണ് വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യേണ്ടത്? ബാങ്ക് നിഫ്റ്റി ഇമ്പോർട്ടന്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്? 34,400 കഴിഞ്ഞ ദിവസത്തിൽ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ആണ് ബാങ്ക് നിഫ്റ്റി ആയാലും. ഇപ്പോ വരും ദിവസങ്ങളിലെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു സപ്പോർട്ടിനെ ബേസ് ചെയ്ത് ആയിരിക്കും. അപ്പൊ ഈ ഒരു സപ്പോർട്ടിൽ വരുന്ന ഒരു സമയത്തായാലും ബാങ്ക് നിഫ്റ്റി ഇവിടെ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ഒരു സാധ്യതയുണ്ട്. ഇത് ലോവർ ലെവൽ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യും. അപ്പോൾ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടായിട്ട് 34,850 ആക്ട് ചെയ്യും. ഇൻട്രാഡേ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഒരു ഓപ്പണിംഗ് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു പോസിറ്റീവ് ആണ്. ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 5 മിനിറ്റിൻ്റെ ഒരു ഹൈ തന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈയിലൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷമുള്ള ഒരു ട്രെൻഡ് മാത്രമാണ് ഫോളോ ചെയ്യേണ്ടത്. വലിയ ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും ബൈയിലെ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം മാത്രം ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് 34,850 ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ 5 മിനിറ്റിന്റെ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുക. ലോവർ ലെവലിൽ ഇനി ബാങ്ക് നിഫ്റ്റി ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടായിട്ട് 34,400 ആക്ട് ചെയ്യാനായിട്ടൊരു സാധ്യതയുള്ള ഒരു ഏരിയ വരുന്നത്. ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ആയാലും ബാങ്ക് നിഫ്റ്റി ആദ്യത്തെ ഒരു 5 മിനിറ്റിന് ശേഷം ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാലും 34,850 റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് നോക്കുക. ഈ ലെവലിൽ നിന്ന് റിവേഴ്സ് ആകുമ്പോൾ ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. തിരിച്ച് ഈ ഒരു ഓപ്പണിംഗ് റേഞ്ച് തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുക. നിഫ്റ്റിയിലായിട്ട് ബാങ്ക് നിഫ്റ്റി ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് മാർക്കറ്റിലോട്ട് ട്രെൻഡ് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റ് ലെവലിൽ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറിയ ഷെയറുകളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.